ഹായ് ഗായ്സ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഇന്നത്തെ ഡേക്ക് ഭയങ്കരമായൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേറൊന്നുമല്ല. ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ അനിയത്തിയുടെ പേര് അസ്മു എന്നാണ്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ കുറച്ച് പരിപാടികൾ ഒഴിയുണ്ട്, ഭയങ്കരമായ പരിപാടികളില്ലെങ്കിലും. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചത് എന്താണെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോകാനുള്ള പ്ലാനുണ്ട്. ഒരാൾ കിടന്നുറങ്ങാണ്, അവളെ കുട്ടിപ്പൊക്കെ എഴുന്നേപ്പിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോവാൻ. അപ്പം നമുക്ക് ബാക്കി കണ്ടാലോ. എഴുന്നേറ്റേ, ഡി എഴുന്നേക്ക്, വേഗം പോണം, മറന്ന് ഇന്നത്തെ ഡേയുടെ സ്പെഷ്യാലിറ്റി. ഞാൻ കുളിച്ചു കിട്ടാ, ഇനി ഞാൻ കുളിച്ചില്ല നിന്റെ 5 മിനിറ്റ് എന്നൊന്നും പറയണ്ട, വേഗം എഴുന്നേറ്റേ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ റെഡി ആവുന്നത്. അപ്പോഴേക്കും വാക്കു വന്നിട്ടുണ്ടായിരുന്നു. വാക്കു വെലീഷൻ്റെ മോളാണ്, അവൾ തിരിച്ച് കോളേജിലേക്ക് പോവാണ്. അപ്പോൾ അവളെ നമ്മൾ പോണ വഴിക്കുള്ള ഡ്രോപ്പ് ചെയ്യണം. നമ്മൾ പായസം നേർന്നിട്ടുണ്ടായിരുന്നു, പാൽപ്പായസം. അത് മേടിക്കാൻ വേണ്ടിയിട്ട് അസ്കുവിൻ്റെ കയ്യിൽ പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി, നമ്മൾ കാറിലാണ് പോകുന്നത്, അച്ഛനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മളോട് നമ്മൾ അമ്മേനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ തൃത്തല്ലൂരുള്ള ശിവക്ഷേത്രത്തേക്കാണ് വന്നിരിക്കുന്നത്. അച്ഛൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മയുടെ സ്കൂൾ. അമ്മ അവിടുത്തെ ഫിസിക്സ് ടീച്ചറാണ്. ഇതാണ് അമ്പലത്തേക്കുള്ള വഴി. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള അമ്പലത്തിലെ കുളം ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലോണം വറ്റി വരണ്ടുണ്ട്. പണ്ട് നിറയെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി, തൊഴുതിന് ശേഷം പുറത്തിറങ്ങി. അപ്പോൾ പ്രസാദവും നമുക്ക് അതുപോലെ തന്നെ പായസം എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛൻ വാക്കുച്ചനെ ബസ് കയറ്റിയതിന് ശേഷം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറി കയറി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കായിരുന്നു. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടായിരുന്നു അമ്പലത്തിൽ പോയത്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കറിയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അമ്മേനൊരു കല്യാണത്തിന് പോവാണ് അമ്മ. അപ്പോൾ അമ്മ റെഡി ആയിരിക്കേണ്ട, അമ്മേനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി ഇത് ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് പറയാ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കടപ്പുറം സ്കൂൾ, ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്ന സ്കൂള്. അപ്പൊ നമുക്ക് തിരുത്തലേക്ക് പോവാം. ആയുർവേദശാല ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂള്, ഞങ്ങൾ ഇവിടെയാണ് വോട്ട് ചെയ്യാൻ വന്നത്. ഇവിടെയാണ് നഴ്സറി പഠിച്ച സ്കൂൾ. ആ ഞാൻ നഴ്സറി, ഞാനും അച്ഛനും അമ്മും എല്ലാരും നഴ്സറിയിൽ ഇവിടെയാ പഠിച്ചത്. അപ്പം ഞങ്ങൾ അമ്മേനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തൃത്തല്ലൂർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അമ്മയുടെ ഫ്രണ്ട് വന്ന് അമ്മേനെ പിക്ക് ചെയ്ത് അവർ ഒരുമിച്ച് കല്യാണത്തിന് പോവാന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അമ്മേനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അസ്കു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെ അമ്പലത്തിൽ ബർത്ത്ഡേടാണ് പോവാറില്ല, നമ്മളിങ്ങനെ ഒഴിവ് കിട്ടും പോവാറില്ല. നമ്മൾ കോളേജിനല്ലേ, യൂഷ്വലി എന്റെ ബർത്ത്ഡേസ് ഒക്കെ ഫ്രൈഡേ തേഴ്സ്ഡേ ഒക്കെ വരാ. സൺഡേ വന്നോണ്ടാണ് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, പാൽപ്പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുടിക്കണം. ഞങ്ങളുടെ ശിവന്റെ അമ്പലത്തിയിട്ട പാൽപ്പായസമാണ്. ഞങ്ങള് ഭയങ്കര പായസ കൊതിച്ചുകളാണ്. ഇപ്പൊ കുറച്ച് കാലമായി പായസം കുടിക്കണം വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പായസം, പാൽപ്പായസം, പാലട, പിന്നെ ഗുരുവായൂരത്തെ പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അസ്കു സ്പൂൺ എടുക്കാൻ പോയിട്ടുണ്ട്. ഇത്രയും വലിയ സ്പൂൺ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് മൊത്തം അവൾക്ക് കുടിക്കാനാണോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ഏത് പായസമാണ് ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ പോവാണ്. അടിപൊളി, ഭയങ്കര ഇഷ്ടമാണ് പാൽപ്പായസം. നിങ്ങൾക്ക് ഏത് പായസം ഇഷ്ടം ടു കമന്റ്. നല്ല രസമുണ്ട്, ചൂട് പോയി അസ്കു പായസത്തിന്റെ. അപ്പൊ നമ്മളിനി പായസം കുടിക്കട്ടെ കേട്ടാ. അപ്പൊ പായസം ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ ചേച്ചി അമ്മയൊക്കെ കൂടി തന്ന ഗിഫ്റ്റ്സ് ആണ്. അപ്പൊ അച്ചു എന്ന് പറയുന്നത് എന്റെ ചേച്ചി ആട്ടോ. ഞാൻ അച്ചു അച്ചു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മുമ്പേ എനിക്ക് അറിയാട്ടോ, അത്ര സർപ്രൈസ്ഡൊന്നുമല്ല. ആദ്യം ഡ്രസ്സസ് കാണിച്ചു തരുന്നത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ ഒരു കോട്ട് സെറ്റ് പോലെയാണ്. ഇതിട്ടിട്ടുള്ള പിക്ക് ഞാൻ എപ്പോഴേലും കാണിച്ചു തരാം, അല്ലെങ്കിൽ പിക്ക് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ ഒരു പ്രാവശ്യം മുമ്പേ ഇട്ടിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പിന്നെ ഇതൊരു വേറൊരു ഗിഫ്റ്റ് ഡ്രസ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സ്റ്റുഡിയോയിലൊക്കെ ഈ ബൊമ്മേനൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പിന്നെ വിചാരിച്ചു കഴിഞ്ഞാല് ഇത് ഇതിന്റെ കഥ ശരിക്കും പറഞ്ഞ കോമഡിയാണ്. ഞങ്ങളിങ്ങനെ ഫ്രണ്ട് ചേച്ചിന് വീട്ടിൽ പോയിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ ആ ടൈമിൽ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുമ്പോ അച്ഛൻ ചോദിച്ചു ഒരു കടേനെ ഉപയോഗിച്ചിട്ട്, മലബാർ കോളിനെ ഉപയോഗിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും വേണോ, സിൽവറിന്റെ റിങ്സ് ഒക്കെ നിനക്ക് ഇഷ്ടല്ലേ. അപ്പൊ സാധാരണ അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ പറയാതെ മടി കാരനെ വേണ്ട നമുക്ക് പോവാന്നാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വളരെ ട്വിസ്റ്റ് ആയിട്ട് കടേടെ ഡോറൊക്കെ തുറന്ന് കയറി. അപ്പൊ അച്ഛു ഞാൻ പെട്ടാ ഭഗവാന്, എന്തായാലും ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു റിങ് ആണ്. കൊറേ റിങ് ഞാൻ ഇട്ട് നോക്കി, കൊറേ ഒന്നും സൈസ് ഒന്നും കടക്കണില്ല.
പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കിങ്ങിന്റെ ഒരു കിരീടാണ് കാണുന്നത്. ശരിക്കും ഇത് പെൺകുട്ടികൾ ഇടാവോ? എന്താണ് എനിക്ക് ഇഷ്ടമായി, അങ്ങനെ വാങ്ങിയതിന്റെ പടം ഞാൻ വേണേലും ഒന്ന് സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റിങ് എടുക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഇങ്ങനെ വാച്ചിന്റെ ഒരു സെക്ഷൻ കണ്ടു. ശരിക്കും എനിക്ക് വാച്ച് ഉണ്ട്, പക്ഷെ എന്റെ വാച്ചിന്റെ സ്ട്രാപ്പ് ഒരെണ്ണം പൊട്ടി, അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിട്ട് കൊടുത്തേക്കാണ്. പിന്നെയുള്ള വാച്ചിന്ന് വിചാരിച്ച എനിക്ക് എന്താ അത്ര ഇഷ്ടമില്ല. അത് കഴിഞ്ഞ ഇതൊരു ടൈമെക്സിന്റെ വാച്ചാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓഫറും ഉണ്ടായിരുന്നു ആ ടൈമില്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വാച്ചും കൂടി വാങ്ങാലോ. അങ്ങനെ ഒരു ബ്ലൂ വാച്ചാണ്, ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇതുവരെ കെട്ടിയിട്ടില്ല, ബർത്ത്ഡേ കഴിഞ്ഞ് കെട്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫോട്ടോയും കൂടി ആഡ് ചെയ്യാട്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ, ഇനി ഒരു കുഞ്ഞി കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞെങ്കിൽ കേക്ക് അത്ര ഇഷ്ടമുള്ള ആളല്ല, പക്ഷെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിരിക്കും, എനിക്ക് വിഷമാവും. സോ അങ്ങനെ, അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി കേക്ക് കട്ടിങ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ പോണെന്നുണ്ട്, വെയിലായോണ്ടേ. പിന്നെ ഇന്നലെ പുറത്തു പോയി ആകെ തളർന്നു. സോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യാട്ടോ. അസ്കുവിന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മയുടെ വക സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും അസ്കുവിന് വേണ്ടിയിട്ട് അസ്കു വിളമ്പി തരാണ്. അച്ഛനും അമ്മാമിയും പുറത്തൊരാവശ്യത്തിന് വേണ്ടി പോയി, പിന്നെ അമ്മയും കല്യാണത്തിന് പോയോണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം വന്ന് ബിരിയാണി കഴിച്ചുകൊണ്ട്, അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിയതിനു ശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് കഥ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അസ്കുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അവളിങ്ങനെ കോളേജിലെ വിശേഷങ്ങളും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ചു നേരം. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അസ്കു പറഞ്ഞു എനിക്കെന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാം, ബർത്ത്ഡേകളുടെ വക സ്പെഷ്യലായിട്ട് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റുന്ന എന്തോ ഡ്രിങ്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അടുക്കളയില്. അസ്കു എന്താണ് ഉണ്ടാക്കി തരാൻ പോകുന്നത് നമുക്ക്? ഇത് പാൽസർബത്താണ്. ഇത് ഇന്നലെ വാങ്ങി നടന്നതിന്റെയാണ്. എനിക്ക് അവിടുത്തെ പാൽസർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഗംഗൻസിലത്തെ പാൽസർബത്ത് നമ്മൾ കുടിച്ചപ്പോ ഭയങ്കര ഫാൻസ് ആയി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നടന്നേണ്ടി സർബത്തിന്റെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, 1/2 ലിറ്റർ. അപ്പൊ അതാണ് പസ്കു ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടോ? കൊറേ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൊറേ കുടിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ട്. ബട്ട് ഫസ്റ്റ് ടൈമാണ് അസ്കു ട്രൈ ചെയ്യാൻ പോകുന്നത്. അസ്കു നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം എന്താവുന്ന്. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അമ്മ അപ്പഴേക്കും വന്നിട്ടുണ്ട്. എന്തായി അടുക്കള ഞങ്ങൾ മറിച്ചിട്ടോന്ന് അറിയാനാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ അസ്കു അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ് പറഞ്ഞത്. കുടിച്ചതിന് ശേഷം നമ്മളോട് അഭിപ്രായം പറയുന്നതായിരിക്കും. സൂപ്പർ തണക്കണം എന്നാണ് പറയണത്. അസ്കു കുടിക്കുന്നുണ്ട്. മധുരം കുറവാണ്, പിന്നെ തണുപ്പില്ലാത്തതിന്റെ ഒരു ഇതുണ്ട്. കുറച്ചും കൂടി തണുത്തങ്ങ സൂപ്പർ ആയേനെ. അപ്പൊ നമുക്കിത് എല്ലാം കറക്റ്റ് ചെയ്യാം. സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. അപ്പൊ നമുക്ക് കുറച്ച് തണുപ്പിന് ശേഷം കുടിക്കാം. അപ്പൊ ഈ ചൂടത്ത് ഈ പാൽ സർബത്ത് കുടിക്കുന്നത് ശരിക്കും ഭയങ്കര ഒരു റീഫ്രഷിംഗ് ആട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ പോയാൽ പാൽ സർബത്ത് കിട്ടി എവിടെയായാലും കുടിക്കും, കാരണം ഭയങ്കര റീഫ്രഷിംഗ് ആണ്. എവിടെന്നാന്ന് അറിയില്ല, പാൽ സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂര് ഗംഗൻസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ വെറും 20 രൂപയ്ക്ക് നമുക്ക് പാൽ സർബത്ത് കിട്ടും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. തൃശ്ശൂരുകാരാണെങ്കിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി ട്രൈ ചെയ്യണം. തൃശ്ശൂരുകാർ മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ട്രൈ ചെയ്യാം. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, വളരെ മിനിമലായിട്ട്. പിന്നെ 10:23 ആയപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ 1999 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു 2000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി. അസ്കുവിൻ്റെ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു 2000 സബ്സ്ക്രൈബേഴ്സ് ആവണം എന്ന്. അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം അച്ഛൻ്റെ ഒരു വീഡിയോ, ഞങ്ങളുടെ അച്ഛൻ്റെ സ്വപ്നം സാധിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ വൈറലായപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. അങ്ങനെ 10:41 2000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് അമ്മ രണ്ടുപേർക്കും കൂടി വാരി തരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം കിടന്നുറങ്ങാൻ പോയി. ഞങ്ങളുടെ ഷൈൻ സിസ്റ്റേഴ്സ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടൂ.